ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് അനുകൂല പ്രതികൂല വാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതിനിടെ ശക്തമായ ജീവന്റെ സാക്ഷ്യവുമായി പ്രമുഖ മാധ്യമ പ്രവർത്തകൻ 24 ന്യൂസ് റീജിയണൽ ബ്യൂറോ ചീഫ് ടോം കുര്യാക്കോസ് ആണ് തങ്ങളുടെ ജീവിതത്തിലുണ്ടായ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ശക്തമായ ജീവന്റെ സാക്ഷ്യം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ജീവിത പങ്കാളി ഗർഭിണിയായി 5-ാം മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ആണെന്നും ഉപേക്ഷിച്ചില്ലെങ്കിൽ ബാധിതയായി മാറുമെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ജീവന്റെ മൂല്യത്തെ മാനിച്ച് പ്രാർത്ഥനയോടെ കുഞ്ഞിനെ സ്വീകരിച്ചതും കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയായി പിറന്നതുമടക്കമുള്ള കാര്യങ്ങളാണ് ടോം തൻ്റെ പോസ്റ്റിൽ വിവരിക്കുന്നത്. കത്തിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: മിമിക്ക് മുൻപേയുണ്ട് മിലു. ലക്ഷ്മൺ ഉത്തേകർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ബോളിവുഡ് ചിത്രം മിമി റിലീസ് ചെയ്ത് ദിവസങ്ങൾക്കകം ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു. സാമൂഹ്യ പ്രസക്തിയുള്ള ചിത്രം ഭ്രൂണഹത്യക്കെതിരെ ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. വാടക ഗർഭപാത്രം അന്വേഷിച്ചെത്തിയ 2 അമേരിക്കൻ ദമ്പതികളിൽ നിന്ന് തുടങ്ങുന്ന കഥ. അവർ മിമി എന്നൊരു പെൺകുട്ടിയെ രാജസ്ഥാനിൽ നിന്നും ഇതിനായി കണ്ടെത്തുന്നു. 20 ലക്ഷം രൂപ അവർ പ്രതിഫലമായി വാഗ്ദാനം ചെയ്തു. അങ്ങനെ IVF പ്രക്രിയയിലൂടെ മിമി ഗർഭിണിയായി. ഇതിനിടയിലാണ് മിമിയുടെ ഉദരത്തിലുള്ള കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ആണെന്ന് അമേരിക്കൻ ദമ്പതികൾ അറിയുന്നത്. ആ കുട്ടിയെ തങ്ങൾക്ക് വേണ്ടെന്നും ഭ്രൂണഹത്യ ചെയ്യുന്നതാണ് ഉചിതമെന്നും മിമിയോട് നിർദ്ദേശിക്കുകയും അതിനുശേഷം അവർ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നാൽ മിമി തൻ്റെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ തയ്യാറായില്ല. ഏതാനും നാളുകൾക്ക് ശേഷം ഡൗൺ സിൻഡ്രോം ബാധിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ കുട്ടി പൂർണ്ണ ആരോഗ്യവാനായി ജനിച്ചു. നാളുകൾക്ക് ശേഷം ഇരുവരെയും സമൂഹ മാധ്യമങ്ങളിൽ അവിചാരിതമായി കണ്ട അമേരിക്കൻ ദമ്പതികൾ തങ്ങളുടെ കുട്ടിയെ തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയിലെത്തി. ഒടുവിൽ വേദനയോടെയാണെങ്കിലും കുട്ടിയെ തിരികെ നൽകാമെന്ന് മിമി പറഞ്ഞു. ആ കുട്ടിയും ഗർഭം നൽകിയ മിമിയും തമ്മിലുള്ള സ്നേഹം കണ്ടതോടെ അവർ പിന്മാറുകയും മറ്റൊരു കുട്ടിയെ ദത്തെടുത്ത് അമേരിക്കയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഈ ചിത്രം അവസാനിക്കുന്നത്. ഈ സിനിമാ കഥ കേട്ടപ്പോൾ സ്വന്തം ജീവിതത്തിൽ നേരിട്ട അനുഭവം പങ്കുവെക്കണമെന്ന് തോന്നി. അതാണ് ഇവിടെ കുറിക്കുന്നത് എന്നാണ് ടോം എഴുതിയിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് ഏത് ദമ്പതികളും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു കുഞ്ഞ്. എൻ്റെ ഭാര്യ പിങ്കു ആദ്യ കുഞ്ഞിനെ ഗർഭം ധരിച്ച് 5-ാം മാസത്തെ സ്കാനിങ്ങിലാണ് ഉദരത്തിലുള്ള കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞത്. കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നതാകും ഉചിതമെന്നും ഇല്ലെങ്കിൽ ഈ കുട്ടി ഭാവിയിൽ നിങ്ങൾക്ക് ബാധ്യതയാകുമെന്നും ഡോക്ടർ വിശദീകരിച്ചു. ഇത് കേട്ടതോടെ പൊട്ടിക്കരഞ്ഞ ഭാര്യയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും കഴിയാത്ത അവസ്ഥ എൻ്റെ മനസ്സിലുണ്ടായി. ഉടൻ എൻ്റെ മമ്മിയെയും പിങ്കുവിൻ്റെ അമ്മയെയും വിളിച്ച് ഞങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഒടുവിൽ മറ്റൊന്നും ചിന്തിച്ചില്ല. ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടിയാണെങ്കിലും മനുഷ്യജീവനല്ലേ എന്ന തിരിച്ചറിവിൽ ഞങ്ങൾ ഡോക്ടറോട് കാര്യം വ്യക്തമാക്കി. ഈ ഗർഭധാരണവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അത് ദൈവത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസമാകാം, ഒരു കുഞ്ഞ് ജീവനെ നശിപ്പിക്കരുത് എന്ന തോന്നലാകാം, അല്ലെങ്കിൽ ഞങ്ങളുടെ സഭ പകർന്നു നൽകിയ പാഠമാകാം. പിന്നീടുള്ള 4 മാസം ഉള്ളിൽ തീയുമായാണ് ഞങ്ങൾ കഴിഞ്ഞത്. പക്ഷേ ദൈവം നല്ലത് മാത്രമേ തരൂ എന്ന വിശ്വാസം മുറുകെ പിടിച്ചു. നിരവധി പേരുടെ പ്രാർത്ഥനയുടെ നാളുകൾക്ക് ശേഷം 2016 ജനുവരി 22 ഞങ്ങളുടെ മിറേല എന്ന മിലു പൂർണ്ണ ആരോഗ്യവതിയായി ജനിച്ചു. ദൈവത്തോടുള്ള വിശ്വാസത്തിൽ ശാസ്ത്രം തോറ്റതാകാം. ഉള്ളിൽ വിമർശിക്കുന്നവരോട് വിനയത്തോട് പറയട്ടെ, അത് ഞങ്ങളുടെ വിശ്വാസമാണ്. ഇന്ന് കുഞ്ഞനിയൻ മിക്കുവിനോടൊപ്പം അവൾ കളിച്ച് ആഘോഷിച്ച് നടക്കുന്നു. ഓൺലൈനിലാണെങ്കിലും 1-ാം ക്ലാസ്സുകാരിയായി. കൂടുതൽ കുട്ടികളുടെയും ഭ്രൂണഹത്യയുടെയും പേര് പറഞ്ഞ് വിമർശിക്കുന്നവരോട് പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയാനില്ല. പക്ഷേ ഞങ്ങളുടെ അനുഭവം ഒരു സാക്ഷ്യമായി പങ്കുവെക്കുകയാണ്. ഗർഭത്തിലുള്ള കുഞ്ഞിനും ജീവനുണ്ടെന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് മാത്രമാണ് അപേക്ഷ. പക്ഷേ പരീക്ഷണഘട്ടത്തിൽ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ധീരമായ തീരുമാനമെടുത്ത പ്രിയപ്പെട്ട പിങ്കു, എല്ലാത്തിനും പ്രാർത്ഥനയോടെ പിന്തുണ നൽകിയ മമ്മി, ചാച്ചൻ, അമ്മ,
സഹോദരങ്ങൾ, എല്ലാവരോടും ഒരുപാട് സ്നേഹം. ദൈവത്തിന് 1000 നന്ദി. ഒപ്പം അനുഗ്രഹിക്കപ്പെട്ട മിലുവിനെയും മിക്കുവിനെയും ചേർത്ത് പിടിക്കുന്നു. മാധ്യമപ്രവർത്തകർ പുരോഗമനവാദികളല്ലേ? ഇത്തരം വിശ്വാസ പ്രമാണങ്ങളെ കൂട്ടുപിടിക്കാമോ എന്ന് ഉള്ളിൽ ചോദിക്കുന്നവരോട് മറുപടി ഒന്നേയുള്ളൂ: എനിക്ക് എൻ്റേതായ വിശ്വാസമുണ്ട്, രാഷ്ട്രീയമുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്.